നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് നെയ്മർ ജൂനിയറുടെ അൽ ഹിലാലി കളിക്കാനിറങ്ങുന്നു. ഒപ്പം ഇന്ത്യൻ ക്ലബ്ബായ മുംബൈ സിറ്റി എഫ് സിയുടെ കളിയുമുണ്ട്. ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം കളിച്ചിരുന്നു, അവർ വിജയിച്ചു കയറി. അതോടൊപ്പം ഒരു വിവാദമുണ്ടായി, സെപ്പഹാൻ വേഴ്സസ് അലിത്തിഹാദ് മത്സരം. സ്റ്റേഡിയത്തിലേക്ക് എത്തിയതിന് ശേഷം അലിത്തിഹാദ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി. അതിൻ്റെ കാരണം ചില പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് സെപ്പഹാൻ പോയതാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതൊരു വിവാദമായിട്ട് എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് മാച്ചിൻ്റെ 2 തുടരുകയാണ്. അൽ ഹിലാലിന് കളിയുണ്ട്, മുംബൈ സിറ്റി എഫ് സിക്ക് കളിയുണ്ട്. ഇന്നത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 7:30 ഇന്ത്യൻ ക്ലബ്ബായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സി നൗബഹോറിനെതിരെ കളിക്കാനിറങ്ങുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുന്നത് 3:30 ഉച്ചതിരിഞ്ഞ്. 3:30 ഇഞ്ചുവൺ വേഴ്സസ് ഗയ എഫ് സി പോരാട്ടമുണ്ട്. അതേസമയത്ത് തന്നെയാണ് കവാസാക്കി വേഴ്സസ് ഉൾസാൻ പോരാട്ടമുള്ളത്. ഇന്ത്യൻ സമയം 5:30 രണ്ട് കളികളുണ്ട്. ബിജി പത്തും യുണൈറ്റഡും ജോഹോർ ദാരുൽ തഹസീമും തമ്മിൽ കളിക്കുന്നു. അതേസമയത്ത് തന്നെയാണ് ഷാൻഡോങ് തൈഷാനും യോക്കഹാമയും തമ്മിലുള്ള പോരാട്ടം. പിന്നെ 7:30 മുംബൈ സിറ്റി എഫ് സിയുടെ കളിയാണ്. ഉസ്ബെക്കിസ്ഥാൻ ക്ലബ്ബായ നൗബഹോറിനെതിരെയാണ് ആ മത്സരം നടക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചിട്ടാണ് കളി. ആദ്യ കളിയിൽ എന്തായാലും നൗബഹോർ അൽ ഹിലാലിനെ സമനിലയിൽ പിടിച്ചിരുന്നു എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് മുംബൈ സിറ്റി എഫ് സിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുംബൈ സിറ്റി എഫ് സിയുടെ കഴിഞ്ഞ കളിയിലെ എതിരാളികളായിരുന്ന നസാജി മസന്ദറിനാണ് അൽ ഹിലാലിൻ്റെ എതിരാളികൾ അടിത്തവണ വരുന്നത്. രാത്രി 9:30 ടെഹ്റാനിലാണ് കളിയുള്ളത്. ആസാദി സ്റ്റേഡിയത്തിലെ പിച്ചിനെ കുറിച്ചുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും അൽ ഹിലാൽ വേഴ്സസ് നസാജി മസന്ദറൻ മത്സരം രാത്രി 9:30. അതേസമയം തന്നെയാണ് അൽ ഫെയ്ഹ വേഴ്സസ് പത്കവർ മത്സരമുള്ളത്. അലൈൻ വേഴ്സസ് അഹൽ പോരാട്ടവും ആ സമയത്ത് തന്നെ നടക്കുന്നു. ഇതാണ് ഇന്നത്തെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങളുടെ സമയക്രമം. മത്സരം എവിടെ കാണാം, അൽ ഹിലാലിൻ്റെ കളി എവിടെ കാണാം, അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ കളി എവിടെ കാണാം എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകർ ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള ഉത്തരം ഫാൻ കോഡിൽ ഇത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. മാച്ച് പാസ് എടുക്കാം, അതല്ലെങ്കിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ മാത്രമായിട്ടുള്ള മുഴുവൻ മത്സരങ്ങളും കാണാൻ വേണ്ടിയിട്ടുള്ള പാസ് എടുക്കാം. അതിന് 69 ഇന്ത്യൻ രൂപയാണ് അവർ ഈടാക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവത്താം.